നീറ്റിന് വേണ്ടി അപേക്ഷിച്ച വിദ്യാർത്ഥികൾ എം സി സിയിൽ ഓപ്ഷൻ കൊടുക്കുമ്പോഴും കേരളത്തിൽ ഓപ്ഷൻ കൊടുക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് എം സി സിയിൽ ഫസ്റ്റ് റൗണ്ട് രജിസ്ട്രേഷൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൽ പങ്കെടുക്കാത്തവർക്ക് വേണമെങ്കിൽ സെക്കൻഡ് റൗണ്ടിൽ പങ്കെടുക്കാം. സെക്കൻഡ് റൗണ്ടിൽ വേറെ സെപ്പറേറ്റ് രജിസ്ട്രേഷൻ ആണ്, പിന്നീട് മോപ്പപ്പിന് വേറെ രജിസ്ട്രേഷൻ ആണ്. ഇങ്ങനെയാണ് പോകുന്നത്. പക്ഷേ കേരളത്തിൽ അങ്ങനെയല്ല, ഫസ്റ്റ് റൗണ്ടിൽ ഒറ്റ രജിസ്ട്രേഷനേ ഉള്ളൂ. ആ രജിസ്ട്രേഷനിൽ നിങ്ങൾ കരുതുകയാണ് ഞാനിപ്പോൾ ഗവൺമെൻറ് കോളേജ് മാത്രം കൊടുക്കാം, ഗവൺമെൻറ് കോളേജ് കിട്ടിയിട്ടില്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാലോ, കുറച്ച് കഴിഞ്ഞതിന് ശേഷം പ്രൈവറ്റ് കോളേജുകൾ കൊടുക്കാലോ, അല്ലെങ്കിൽ എം ബി ബി എസ് കൊടുക്കാലോ, ബി ഡി എസ് കൊടുക്കാലോ, അങ്ങനെ നിങ്ങൾ മാറ്റി വെക്കരുത്. ഫസ്റ്റ് ടൈം നിങ്ങൾക്ക് എന്തൊക്കെ കൊടുക്കുന്നോ പിന്നീട് നിങ്ങൾക്ക് കോളേജ് ഓപ്ഷൻ ആഡ് ചെയ്യാൻ സാധിക്കുന്നതല്ല. ഫസ്റ്റ് ടൈം തന്നെ നിങ്ങൾക്ക് വേണ്ട കോളേജുകളൊക്കെ കൊടുക്കുക, ആവശ്യമില്ലാത്ത കോഴ്സുകൾ കൊടുക്കാതിരിക്കുക. ഇപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് എന്ത് ആവശ്യമില്ല, ബി യു എം എസ് ആവശ്യമില്ലെങ്കിൽ അത് കൊടുക്കാതിരിക്കുക. കാരണം അത്തരം കോളേജുകൾ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യൽ നിർബന്ധമായ ഒരു സാഹചര്യം വരും. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് കൊടുക്കുക. എം സി സിയുമായിട്ട് ബന്ധപ്പെട്ട് അതേപോലെ കീമുമായിട്ട് ബന്ധപ്പെട്ട രജിസ്ട്രേഷന് വേണ്ടി നിങ്ങൾക്ക് ഞങ്ങളെ സമീപിക്കാവുന്നതാണ്. താങ്ക് യു.